അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, പ്രിയ കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഖൈറും ബർക്കത്തും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വീട്, ആ വീടിൻ്റെ വാതിൽ, ആ വാതിൽ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും വ്യാഖ്യാനം എന്നുള്ളത്. വീടല്ല, വീട് സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വീടിൻ്റെ ഒരു ജുസ്, അതായത് ഒരു ഭാഗം, വാതിൽ, ആ വാതിൽ സ്വപ്നം കണ്ടാൽ എന്താണ് അർത്ഥം? അതുപോലെ തന്നെ ആ വാതിൽ അടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? മഹാനായ ഇമാം ദൈനവരി റഹിമഹുല്ല അവിടുത്തെ തഅബീർ റുയ എന്ന് പറയുന്ന കിതാബിൻ്റെ 131-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ആദ്യം പറയാനുള്ളത് വീടിൻ്റെ വാതിലാണ്, എന്നിട്ടല്ലേ പിന്നെ അടക്കള സ്വപ്നം കണ്ടാൽ. ഞാൻ എപ്പോഴും പറയുന്നൊരു വർത്താനം കേട്ടോ, വ്യാഖ്യാനം ചെറിയൊരു വ്യത്യാസം കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. വീടിൻ്റെ വാതിൽ കണ്ടാലും വ്യാഖ്യാനം മാറി, അതുപോലെ തന്നെ വാതിൽ അടക്കുന്നത് കണ്ടാലും വ്യാഖ്യാനം മാറി. അനുമാനത്തിൻ്റെ മേൽ ഒരു നിലക്കും പറയാൻ പറ്റിയൊരു വിഷയമല്ല, ഒരു ഫന്നല്ല ഈ പറയുന്ന സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ ഫന്നൊക്കെ പൂട്ടിച്ച് പോയത്. ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ ഇത് കൂടുതൽ പഠിക്കുക, അതുപോലെ തന്നെ ഒന്നുമില്ല. ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഗ്രന്ഥമുണ്ട് ഈ പറയുന്ന വ്യാഖ്യാനത്തിൻ്റെ. നല്ല നല്ല ഇബ്നു സീരീൻ തങ്ങളുടേത്, നാബൽസി തങ്ങളുടേത്, ജാഫർ സാദിഖ് തങ്ങളുടേത്, ദൈനവരി തങ്ങളുടേത്, ഇതൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു സ്വപ്ന വ്യാഖ്യാനത്തിൽ ലോകത്ത്. ഏതായാലും മഹാനുകൾ പറയുകയാണ്, വബാബുൽ ബൈത്തി ഒരു വീടിൻ്റെ വാതിൽ, അതിൻ്റെ വ്യാഖ്യാനം കൊടുത്ത് ഇമ്രഅത്തുന്ന. അപ്പോൾ ഒരു പെണ്ണ് എന്നേ ആയിട്ടുള്ളൂ, അവൻ്റെ ഭാര്യയെന്നോ അതുപോലെ തന്നെ അവൻ്റെ കല്യാണമെന്നോ ഒന്നും ആയിട്ടില്ല. ഇമ്രഅത്തുൻ, ഒരു പെണ്ണ്. എന്നാൽ ഒമൻ റഅ അന്നഹു യുഗ്ലഖു ബാബൻ, കണ്ടോ, ആ വാതിൽ അടക്കപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടത്, ആ വാതിലിനെ അടക്കപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ അതിനെ കൊട്ടി അടക്കപ്പെടും, അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തസവ്വജംറഅത്തൻ, അവൻ്റെ കല്യാണം നടക്കുന്നു. തസവ്വജംറഅത്തൻ, ഒരു പെണ്ണിനും കല്യാണം കഴിക്കുമെന്നാണ്. അപ്പോൾ ഇത് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ പെൺകുട്ടികൾക്ക് ഭയങ്കര ക്ഷാമമുള്ളൊരു സമയമാണ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇന്ന് എൻ്റെ പെൺകുട്ടികളെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, വയസ്സിൻ്റെ പ്രശ്നങ്ങളും അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആൺകുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഒരുപാട്, നമ്മളറിവിൽ തന്നെ ഒരുപാട് ആളുകൾ കല്യാണം പറയുന്നുണ്ട്. എന്നാൽ പെൺകുട്ടികളെയാണ് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്തും അങ്ങനെ കല്യാണം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്വപ്നം കണ്ടാലേ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം വെക്കാന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? അള്ളാഹു അലം സ്വാബ്.